ആദ്യമായിട്ട് സംസാരിച്ചവരെല്ലാം തന്നെ ഇന്നലെ നടന്ന അമിനിയാൻ നടന്ന കൊലപാതകത്തെ അത്യന്തം അപലനീയമാണെന്നാണ് അഭിപ്രായമാണ് എല്ലാവരും രേഖപ്പെടുത്തിയത്. അതോടൊപ്പം അതിന് തുടർന്ന് നടന്ന സംഭവങ്ങളും അതിന്മേലെടുത്ത നടപടികളെയും നമ്മൾ വിശദമായിട്ട് ഓരോരുത്തരും അവർ അതിനെ സംബന്ധിച്ച അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ ആദ്യമേ സംസാരിച്ച മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കൾ അവർ അവരുടെ സംസാരത്തിന് ശേഷം അവർ ഇന്നലെ തുടർന്ന് ഈ മരണ കൊലപാതകങ്ങളുടെ കൊലപാതകത്തിൽ പങ്കെടുത്ത ആളുകളെ അറസ്റ്റ് ചെയ്യുന്നതിലുണ്ടായിട്ടുള്ള കാലതാമസം എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവരുടെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ചർച്ച ബഹിഷ്കരിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ അതോടൊപ്പം പക്ഷേ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം മറ്റു കക്ഷികളെല്ലാവരും കേട്ടിരുന്നു. അതിനുശേഷം തുടർന്ന് സംസാരിച്ചവരും അതിനെ സംബന്ധിച്ച് അവരുടെ അഭിപ്രായങ്ങൾ പറയുകയുണ്ടായി. പക്ഷേ അപ്പോൾ ചർച്ച അവർ ബഹിഷ്കരിച്ചു എന്നുകൊണ്ട് അതൊരു തെറ്റായ സന്ദേശം താഴേക്ക് പോരുത് എന്നാണ് അതിൽ പ്രാഥമികമായിട്ട് പറയാനുള്ളത്. അതായത് ചർച്ച ബഹിഷ്കരിച്ചത് അവരുടെ എല്ലാ അവരുടെയോ അല്ലെങ്കിൽ ഇത് കേട്ടിട്ട് അക്രമങ്ങൾക്ക് അക്രമ പ്രവർത്തനങ്ങൾ നടത്താൻ സാധ്യതയുള്ള ആളുകൾക്കോ ഉള്ളൊരു സന്ദേശമായിട്ട് ഈ ചർച്ചയിൽ ഇറങ്ങിപ്പോക്ക് കാരണമാകരുത് എന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. അപ്പോൾ അത് സമാധാനം തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ അവർ ഇറങ്ങിപ്പോകാനുള്ള കാരണം പറഞ്ഞത് പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ്. അതല്ലാതെ അവർക്ക് സമാധാന ചർച്ചകളിലുള്ള വിശ്വാസ ചർച്ചകളിൽ അവർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടല്ല. അപ്പോൾ അവരുടെ ആവശ്യത്തിൽ ഇപ്പോൾ കമ്മീഷണർ അത് അവർ പ്രത്യേക പരിഗണന നൽകുന്നുണ്ട്. ഇന്നലെ അവർക്ക് ഈ അറസ്റ്റ് തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കാൻ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ പറ്റാത്തൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ളൊരു ആക്രമ പ്രവർത്തനം അതിനുശേഷം ഏകദേശം വലിയ നമ്പർ ആളുകൾ ആയുധധാരികളായ ആളുകൾ പ്രത്യേകിച്ച് മറ്റ് ജില്ലകളിൽ നിന്നും ഉൾപ്പെടെയുള്ളവർ അത് ജില്ലയിൽ വന്ന് അക്രമ പ്രവർത്തനം നടത്തിക്കൊണ്ടാണ് കേസ് അന്വേഷണത്തിൻ്റെ കാര്യത്തിൽ വളരെ ഇഫക്റ്റീവായിട്ട് കമ്മീഷണർക്കൊന്നും ഇടപെടാൻ കഴിയാതിരുന്നത്. പക്ഷേ ഇപ്പോൾ അവർ വളരെ ഫലപ്രദമായിട്ട് അക്കാര്യത്തിൽ നടപടികൾ എടുത്തു വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഉടനെ തന്നെ അവരെ അറസ്റ്റ് ചെയ്യാനും ഈ ചർച്ചയിൽ ചർച്ച ബഹിഷ്കരിച്ചവരെ കൂടെ നമുക്ക് തുടർ ചർച്ചകളിൽ പങ്കെടുപ്പിക്കാനും നമുക്ക് കഴിയുമെന്നാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് അവരിറങ്ങിപ്പോയി എന്നുകൊണ്ട് നമുക്ക് അത് അങ്ങനെ ആ ഒരു അർത്ഥത്തിലത് എടുക്കുന്നില്ല. അപ്പോൾ പിന്നെ രണ്ടാമത് വന്നൊരു കാര്യം, ഇതിനു ശേഷം നമുക്ക് പ്രാദേശിക തലത്തിൽ ഈ ചർച്ചകൾ ഫലപ്രദമാക്കി നടത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പാനൂർ കുത്തുപറമ്പ് മേഖലയിൽ അവിടെ വരുന്ന പ്രത്യേക പോലീസ് സ്റ്റേഷനായി വൈസ് തന്നെ മൂന്നോളം പോലീസ് സ്റ്റേഷനുകൾ വൈസ് വെച്ച് തന്നെ അത് ജില്ലയിലെ DYSP നേതൃത്വത്തിൽ കഴിയുമെങ്കിലും കമ്മീഷണറൊക്കെ പങ്കെടുത്തുകൊണ്ട് തന്നെ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ഇതേ പാർട്ടികളിലുള്ള നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചർച്ച നടത്തണമെന്നാണ്. പക്ഷേ അത് ഈയൊരു അറസ്റ്റിൻ്റെ കാര്യത്തിലൊരു പ്രോഗ്രസ് ഉണ്ടായതിനു ശേഷം നമ്മളത് ചെയ്യുമെന്നാണ് ആലോചിക്കുന്നത്. അവർ അല്ലെങ്കിൽ അവരുടെ ഒരു പങ്കാളിത്തം നമുക്ക് ഉറപ്പാക്കാൻ കഴിയില്ല. അപ്പോൾ ഞാനിത് അതിന് കൂടാതെ പിന്നെ ഈ ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൽ ഇപ്പോൾ CPM മുസ്ലിം ലീഗിൻ്റെയും നേതാക്കൾ തമ്മിലൊരു ഉഭയകക്ഷി ചർച്ചയ്ക്കുള്ളൊരു സാധ്യത ഞാൻ നമ്മൾ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതിന് ശേഷം ഈ മീറ്റിംഗിന് ശേഷം നമ്മൾ ചെയ്യും. പ്രധാനമായിട്ട് ഇതാണ് അപ്പോൾ എനിക്ക് കൺക്ലൂഡ് ചെയ്യാനുള്ളത്. ഈ ചർച്ച ബഹിഷ്കരിച്ചു എന്നതുകൊണ്ട് അത് സമാധാനത്തെ ആരും അംഗീകരിക്കുന്നില്ല എന്നുള്ള സന്ദേശം പുറത്തേക്ക് പോകരുത്. ആരും തുടർന്ന് ഇത് ഈയൊരു ചർച്ച പരാജയപ്പെട്ട് എന്ന് അല്ല, അവർ ചർച്ച പരാജയപ്പെട്ടു വെച്ചാൽ അവർ പിൻവാങ്ങിയതുകൊണ്ട് ചർച്ചയിൽ അവർക്ക് പറയാനുള്ളതിന് ശേഷം പിൻവാങ്ങിയതുകൊണ്ട് ആരും ഒരു യാതൊരു തരത്തിലുള്ള അക്രമ പ്രവർത്തനം ചെയ്യാനുള്ള ഒരു സന്ദേശമല്ല അത് നൽകുന്നത്. അത്തരം കാര്യങ്ങളിൽ ശക്തമായ നടപടിയെടുക്കും. പക്ഷേ അവരുടെ വികാരം നമ്മൾ മനസ്സിലാക്കുന്നു. അറസ്റ്റ് ചെയ്യും വലിയ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയാത്തതിലുള്ള അവരുടെ വിഷമം മനസ്സിലാക്കുന്നു. അതൊരു അപ്പോൾ ആ കാര്യത്തിൽ കമ്മീഷണർ അത് സംസ്ഥാന അവരുടെ ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു സംവിധാനം അവർ ഒരുക്കുന്നുണ്ട്. അപ്പോൾ അത് അടിയന്തരമായി തന്നെ അതിൻ്റെ ഫലം കാണുമെന്നാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ ഈ ഒരു തുടർ സമാധാന പ്രവർത്തനങ്ങൾ നമ്മൾ തുടർന്ന് പോരും. മാത്രമല്ല തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന സമയത്തും ഇതുപോലെയുള്ള ഒരു അസസ്മെൻറ്റ് നമ്മൾ കുറച്ചും കൂടെ അസസ്മെൻറ്റുകളൊക്കെ നടത്തി. ജില്ലയിൽ സാധാരണഗതിയിൽ അക്രമങ്ങൾ വരാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് നല്ല പ്രിക്കോഷൻസ് നമ്മൾ എടുക്കുന്നുണ്ട്. നിങ്ങളും ഈ സന്ദേശങ്ങളിൽ പറയുമ്പോൾ ഇതൊരു ഒരു ആളുകളിൽ വയലൻസ് അല്ലെങ്കിൽ പല രാഷ്ട്രീയ പ്രവർത്തകർക്കും ഒരു വയലൻസ് ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സന്ദേശങ്ങൾ
അയക്കാതിരിക്കാൻ മാധ്യമങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കണം. ദയവായി ഒരു ഇതൊരു എന്ന് വെച്ചാൽ കണ്ണൂർ നമ്മൾ വളരെ കാലമായിട്ട് ഈ ഒരു തരം ചർച്ചകളിൽ നിന്ന് കണ്ണൂർ ഒഴിവായിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. മറ്റു ജില്ലകളിലൊക്കെ നടക്കുന്നതിൽ വളരെ കുറവ് അക്രമ പ്രവർത്തനങ്ങളാണ് നമ്മുടെ ജില്ലയിൽ നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ഒറ്റപ്പെട്ട ഒരു ഒരു സംഭവമാണ്. പൊതുവേ തെരഞ്ഞെടുപ്പിന്റെ ഒരു സമാധാനപരമായ സർവകക്ഷി യോഗത്തിന് ശേഷം ജില്ലാ കലക്ടർ മാധ്യമങ്ങളോട് കണ്ണൂർ ജില്ലാ കലക്ടർ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. UDF നേതാക്കൾ യോഗം ബഹിഷ്കരിച്ചെങ്കിലും വയലൻസ് അല്ലെങ്കിൽ അക്രമ സംഭവങ്ങൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുന്ന തരത്തിലേക്കുള്ളൊരു സന്ദേശം അതിലേക്ക് പോകരുത് എന്ന് UDFകാർക്ക് തന്നെയുമുണ്ട്. അതുകൊണ്ട് ആ തരത്തിൽ കാര്യങ്ങൾ സമാധാനപരമായിട്ട് പര്യവസാനിക്കും അല്ലെങ്കിൽ സമാധാനത്തിലേക്ക് നീങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം പറഞ്ഞു. UDFന്റെ ഈ യോഗം ബഹിഷ്കരിക്കാനുള്ള UDFന്റെ തോന്നലുകളുടെ അതിൻ്റെ കാരണം മനസ്സിലാക്കാനാകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ആ നിലക്കതൊരു പ്രതിഷേധമായിട്ട് അല്ല പരിഗണിക്കേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ പെട്ടെന്ന് തന്നെ അറസ്റ്റ് ഉണ്ടാകും, തുടർ നടപടികൾ ഉണ്ടാകും, കാര്യങ്ങൾ സമാധാനത്തിലേക്ക് പ്രവേശിക്കും. യോഗത്തിൽ പങ്കെടുത്ത എല്ലാ സർവകക്ഷി സംഘടനകളുടെ രാഷ്ട്രീയ പാർട്ടികളുടെ സർവകക്ഷികളുടെയും നേതാക്കൾ ഈ സമാധാന പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. കുറേ വർഷങ്ങളായിട്ട് കണ്ണൂരിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്ന സാഹചര്യത്തെ പുനഃസ്ഥാപിക്കേണ്ടതുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു.